അപ്പൊ എവിടെയാണ്? ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ഞാൻ പുറത്താ. എവിടെയുള്ളേ? ഇതിപ്പോ സാറ്റലൈറ്റ് ഇതാ കിടക്കണം. നന്നായിട്ട് ഭയങ്കര മെഷീനാണല്ലേ, ഭയങ്കര വലുപ്പണ്ട്. വലുപ്പണ്ട്. എന്തോ ഇറങ്ങിയോ? എത്താളുണ്ട്? പുറത്തിറങ്ങിയോ? ഞാനാ ഓര് രണ്ടാള് ആശ്രമൊന്നും കാണാൻ ഓരോ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഇത് പോയാക്കി ഇവിടെ നടക്കാൻ പറ്റില്ല. ഈ ടാങ്കിൽ ഇപ്പൊ എന്താണാവോ? ജപ്പാന്റെതോ? ഇവിടെ ജപ്പാൻ എഴുതിയിരിക്കണ്. അത് ഓരോ രാജ്യങ്ങളാണ്. ഈ ISSൽ ഓരോ രാജ്യങ്ങളാണ്. അങ്ങനല്ല, അങ്ങനല്ല. ISS പിന്നെ ഒരുപാട് രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ ആ എക്യുപ്മെന്റ്സ്, അപ്പൊ ആ ജപ്പാൻ എന്നുള്ള കണ്ട ഭാഗം അത് ജപ്പാൻ ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോ ഈ ഒരു കഷ്ണത്തോടെ നിൽക്കുന്നത് അതുമല്ല, നമ്മള് ഒരു സംഭവം ഇല്ലാതെ നിൽക്കുന്നത് വേഗം അറിയില്ലേ. അതാണ് പിന്നെ താഴെ ചെറിയൊരു ഫ്ലൈറ്റ് ഉണ്ട്. എങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യണം? ഇത് ഇങ്ങനെ തന്നെ അതാ അയാൾ കൂടെ ഓർത്തുണ്ട്. അതാ ഇറങ്ങിയോ? അയാളെന്തെയ്യണാവും? നമുക്ക് അങ്ങനെ കാക്കപ്പെന്താ മാർഗം? അയാളാ ചെയ്യണ മാതിരി കാലൊക്കെ കാലം കെട്ടിട്ട് ഇങ്ങനെ വേലക്ക് പൊന്തിച്ചാ പോലെ നമ്മള് ഇതേപോലെ ഒരു കയറിൽ തൂക്കുക. നമുക്കൊരു ഫീലിംഗ് ഇങ്ങനെ കിട്ടണം. നമുക്കിങ്ങനെ കാണാൻ പിടിക്കാൻ പറ്റും. നമ്മളൊക്കെ ഇങ്ങനെ പിടിക്കാൻ കിട്ടണം. അല്ല, കെന്നഡി സ്പേസ് സെന്ററിൽ ഇത് ഫീൽ ചെയ്യാൻ സ്പേസ് ഇല്ല. അമേരിക്കയില് അല്ല ഞാൻ ചോദിക്കണത്, ഇതൊക്കെ ഒറിജിനൽ ആണോന്നാണ്? മനുഷ്യന്മാർ ഒറിജിനൽ ആ വീഡിയോ 3D പിടിച്ചതാണത്. അല്ല, അത് അങ്ങനെ നോർമലി ഒന്നുകിൽ അത് 360 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തായിരിക്കും, അതല്ലെങ്കിൽ അത് നോർമലി എടുത്തിട്ട് 360 കൺവേർട്ട് ചെയ്തായിരിക്കും. ഞാനൊരുക്കോളി ഓടാൻ വെക്കട്ടാ. പെട്ടെന്ന് ഇവിടുന്ന് ഓടും പോവില്ല. അത് കണ്ട് ഓടി ഓടണം എന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ട. കണ്ണടച്ചിട്ട് ഓടേണ്ടി വരും. പിന്നെ കണ്ണ് തുറന്നിട്ട് അങ്ങോട്ട് പോകുന്ന പറ്റില്ല. അതാണ് അതാണ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ആ ഒരു സാധനം കൂടി ആ ഇപ്പൊ ഇവിടെ എത്തിയല്ലേ നമ്മള്. നമ്മള് വേറെ ഇവിടെയാണ്. ഇതാ ഭൂമി. ഇതാ ഭൂമിനല്ലത്. എന്നോട് ഗ്രൂപ്പിൽ വെച്ചാൽ വട്ട കഴിഞ്ഞാൽ വരച്ച് വെക്കുന്നതൊക്കെ വട്ടാന്ന് പറഞ്ഞു തന്നെ. ഇതാണ് ഭൂമി. ഇതിവിടെ ഫുള്ള് ഫ്രീ ആണ്. ഒന്നുമില്ല, കറുപ്പാണ്. സംഭവായി ഇത് കണ്ടില്ലെങ്കിലാണ് നഷ്ടം. ഇതേ കണ്ടില്ലെങ്കിലാണ് നഷ്ടം.